ഹലോ വെൽക്കം ടു സ്വിസ് യാത്രകൾ സ്വിസ് യാത്രകളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങനെ ജോബ് വിസയിൽ സ്വിറ്റ്സർലൻഡിൽ വരാൻ സാധിക്കുമെന്ന് അപ്പൊ അതിന് താഴെ പേരെ കുറെ പേര് കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായി എങ്ങനെ ഒരു സ്റ്റുഡൻറ് വിസയിൽ സ്വിറ്റ്സർലൻഡിൽ വരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് ഒരുപാട് ആൾക്കാർ വന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഹൈ സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റം തുടർന്നു കൊണ്ട് പോകുന്നത് ഗ്ലോബൽ റേറ്റിംഗിലെ സിക്സ് ആണ് സ്വിറ്റ്സർലൻഡിലെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് ഉള്ളത് അതുപോലെ തന്നെ ലോകത്തിലെ ടോപ്പ് റാങ്കിലുള്ള യൂണിവേഴ്സിറ്റീസും കൂടി ഉള്ള ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് സ്റ്റുഡന്റ് വിസയിൽ സ്വിറ്റ്സർലൻഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് രണ്ട് ടൈപ്പ് വിസയാണ് സ്വിറ്റ്സർലൻഡ് നൽകുന്നത് ടൈപ്പ് സി ആൻഡ് ടൈപ്പ് ഡി ഇതിനകത്ത് ടൈപ്പ് സി എന്ന് പറയുന്നത് ത്രീ മന്ത് അല്ലെങ്കിൽ അതിൽ കുറ കുറവ് സമയത്തേക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു വിസയാണ് അതായത് ഇപ്പം എന്തെങ്കിലും ലാംഗ്വേജ് കോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സെമിനാർ അല്ലെങ്കിൽ സമ്മർ ക്ലാസ്സസ് അതിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് ത്രീ മന്തിൽ കുറവ് സമയത്ത് പഠിക്കാൻ വേണ്ടി വരുന്നവർക്ക് വേണ്ടി നൽകുന്ന ഒരു വിസയാണ് ടൈപ്പ് സി ഇനി ടൈപ്പ് ഡി ആണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് വിസ അതിനകത്ത് ഇപ്പം നമ്മൾ മാസ്റ്റേഴ്സ് ബാച്ചിലേഴ്സ് ഡോക്ടറൽ ഡിഗ്രി ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിറ്റ്സർലൻഡിലോട്ട് വരുന്നത് വെച്ചാൽ അങ്ങനെയുള്ള ടൈപ്പ് സ്റ്റഡി വിസയാണ് ഈ ടൈപ്പ് ഡി നമുക്കിനി സ്വിറ്റ്സർലൻഡിലെ യൂണിവേഴ്സിറ്റീസ് നോക്കാം സ്വിറ്റ്സർലൻഡിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസും ഉണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റും ഉണ്ട് അപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് യൂണിവേഴ്സിറ്റീസുള്ളത് പന്ത്രണ്ടെണ്ണമാണ് പത്ത് യൂണിവേഴ്സിറ്റീസും പിന്നെ രണ്ടെണ്ണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് അങ്ങനെ ആണ് നമ്മുടെ സ്വിറ്റ്സർലാൻഡിലുള്ളത് അപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ഫീസ് നമുക്ക് തീർച്ചയായിട്ടും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസാണ് അവിടെ ഉള്ളത് പ്രൈവറ്റ് ആവുമ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും ഭയങ്കര ആയിട്ടുള്ള എമൗണ്ട് ആണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫീസായിട്ട് ഉള്ളത് അപ്പോൾ ഈ പന്ത്രണ്ട് യൂണിവേഴ്സ് യൂണിവേഴ്സിറ്റീസിൻ്റെ പേരും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പബ്ലിക് യൂണിവേഴ്സിറ്റീസിന്റെ പേരാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസുകൾ ഈ യൂണിവേഴ്സിറ്റീസിൽ ടോപ്പായിട്ടുള്ള സ്വിറ്റ്സർലൻഡിലെ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇ ടി എച്ച് സുറിക്ക് ആണ് എസ് വേൾഡ് റാങ്കിങ്ങിൽ സെവന്ത് റാങ്ക് ആണ് ഈ യൂണിവേഴ്സിറ്റിക്ക് കിട്ടിയിരിക്കുന്നത് ലോകത്തിലെ തന്നെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിൽ ഒന്നാണ് അപ്പോൾ ഈ ഇ ടി എച്ച് സുറിക്ക് അതുപോലെ തന്നെ ഇവിടുത്തെ യൂണിവേഴ്സ് യൂണിവേഴ്സിറ്റീസിലെ തേർട്ടി വൺ പെർസെൻറ്റേജും ഫോറിൻ സ്റ്റുഡൻസാണ് പഠിക്കുന്നത് ഇത് യൂറോപ്യൻ കൺട്രീസും കൂടെ ഉൾപ്പെട്ടിട്ടാണ് കേട്ടോ ഈ തേർട്ടി വൺ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ലാംഗ്വേജ് നോർമലി ഇംഗ്ലീഷ് തന്നെയാണ് വേണ്ടത് ഇനി യൂണിവേഴ്സിറ്റീസിലൊക്കെ മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നോൺ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കറാണ് എങ്കിൽ അതായത് നമ്മൾ ഏഷ്യൻസ് ഒക്കെ നമുക്ക് ഐ എൽ ടി എസ് അല്ലെങ്കിൽ ട്വൽഫിൽ വേണം അത് സിക്സ് സിക്സ് ബാൻഡാണ് പറയുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് ഫോർ എം ബി എ അല്ലെങ്കിൽ പി ജിക്ക് ആണെങ്കിൽ സിക്സ് ബാൻഡാണ് പറയുന്നത് നമുക്ക് ഇനി ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസിലെ ഒക്കെ ഏകദേശം എത്ര വരുന്നത് നോക്കിയാലോ അപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു ടു തൗസൻഡ് സി എച്ച് എഫിൻ്റെ ഉള്ളിലേ നമുക്ക് ഫീസ് വരുള്ളൂ അതേസമയം നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആണെങ്കിൽ ഈ സെയിം ഫീസ് ടെൻ തൗസൻഡ് ടു തേർട്ടി തൗസൻഡ് പെർ ആനുവും അല്ലെങ്കിൽ പെർ സെം വരുന്നുണ്ട് ഇത്രയും ഫീസ് അപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ തീർച്ചയായും നമ്മൾ വേറെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആയിട്ട് വേൾഡിലെ വേറെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ഫീസാണ് ഈ തൗസൻഡ് അല്ലെങ്കിൽ ടു തൗസൻഡ് സി എച്ച് എന്നൊക്കെ പറയുന്നത് അതായത് ബാക്കി ഫണ്ട് ഫുള്ള് ഇവിടുത്തെ ഗവൺമെന്റ് തന്നെയാണ് ഈ ഫണ്ട് ഫുള്ള് കൊടുക്കുന്നത് അത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനാണെങ്കിലും ഇവിടെ സിറ്റിസൺഷിപ്പുള്ള സ്റ്റുഡൻസിനാണെങ്കിലും ബാക്കി ഫീസ് ഫുൾ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കോളർഷിപ്പ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കുറച്ച് കാര്യങ്ങൾ ആയിട്ട് പറയാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത നെക്സ്റ്റ് ആ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ പിന്നെയാണെങ്കിൽ ഇങ്ങനെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുമെന്നിപ്പോൾ ഒരു സംശയം ഉണ്ടാവും അല്ലേ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് ഇവർ നമുക്ക് ഫിഫ്റ്റീൻ അവേഴ്സ് പെർ വീക്കാണ് പറയുന്നത് ഇങ്ങനെ പാർട്ട് ടൈം ജോബ് നമുക്ക് ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡബിൾ ഫീസാണ് പക്ഷെ നമുക്കറിയാം അല്ലേ സ്വിറ്റ്സർലാൻഡിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കൺട്രിയാണ് ലിവിങ് കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കൊരു പാർട്ട് ടൈം ജോബ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ ഫീസ് കുറവാണ് പക്ഷെ നമുക്ക് റെന്റ് ബാക്കി നമ്മുടെ ചിലവുകൾക്കൊക്കെ അത്യാവശ്യം പൈസ വേണ്ടി വരും അതുകൊണ്ട് നമുക്ക് പാർട്ട് ടൈം ജോബ് ഇവിടെ ചെയ്യാൻ പറ്റും അത് ഫിഫ്റ്റീൻ അവേഴ്സ് പെർ വീക്കാണ് ലീഗലി നമുക്ക് അലോ ചെയ്തിട്ടുള്ളത് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർക്ക് പിന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസിലോട്ടൊക്കെയുള്ള ഇൻടേക്ക് ഏത് സമയത്താണെന്ന് ചോദിച്ചാൽ മൂന്ന് മാസമായി മൂന്ന് മാസങ്ങളിലായിട്ടാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസുകളിലോട്ട് ഇൻടേക്ക് ഉള്ളത് ജനുവരി ഏപ്രിൽ ആൻഡ് സെപ്റ്റംബർ അപ്പോൾ ഈ മൂന്ന് മാസങ്ങളിലായിട്ടാണ് യൂണിവേഴ്സിറ്റീസിൽ സ്റ്റുഡൻസിനെ എടുക്കുന്നത് അപ്പം നമുക്കിനി എങ്ങനെയാണ് ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയാന്ന് നോക്കിയാലോ അപ്പം അതിനു വേണ്ടി തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ഓഫർ ലെറ്റർ കിട്ടിയാൽ മാത്രമല്ല ഓഫർ അല്ല അക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടിയാൽ മാത്രമേ നമുക്ക് ബാക്കി പ്രോഗ്രസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാം അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവർ നമ്മളോട് കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സ് നമ്മുടെ പാസ്പോർട്ട് അതുപോലെ ഐ എൽ കെ എസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഐ ഐ എൽ കെ എസിന് സിക്സ് ബാൻഡാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പം അത് അതുപോലെ തന്നെ നമ്മുടെ സി വി പിന്നെ അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഡോക്യുമെന്റ്സ് ആയിട്ട് അവർ ചോദിക്കുന്നുണ്ട് അപ്പം ഈ സാധനങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ എന്താണ് ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ അഡ്മിഷൻ ലെറ്റർ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഒരു ഫീസ് ഉണ്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് ഇവർ ചോദിക്കുന്നുണ്ട് അതൊരു ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് സി എച്ച് എഫ് ആയിരിക്കും അത് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഈ ഫീസ് വേണ്ടി വരും കേട്ടോ നമ്മൾ രണ്ട് യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ രണ്ടിനും ഈ ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് ഇതിൻ്റെ ഉള്ളിലാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇതും കൂടെ കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും ആ ഇൻ്റർവ്യൂ അവർ നമുക്ക് ടൈം അലോട്ട് ചെയ്ത് തരും അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക അത് കഴിയുമ്പോൾ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടും ഇത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്സ് വരുന്നത് പറഞ്ഞപ്പോൾ എളുപ്പം കഴിഞ്ഞു എന്നെനിക്കറിയാം പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കുറച്ച് ഡിഫിക്കൽട്ടാണ് അറിയാം അങ്ങനെ നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് നമ്മുടെ സ്വിറ്റ്സർലൻഡ് എംബസി ഡൽഹിയിൽ പോവുക എന്നുള്ളതാണ് അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അവിടെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കണം കേട്ടോ ഒരു ത്രീ ടു സിക്സ് മന്തിലെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അത് അറിയില്ല ത്രീ ടു സിക്സ് മന്ത്സിലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് ആണെന്നാണ് തോന്നുന്നത് അത് നമ്മൾ ട്വൻ്റി വൺ തൗസൻഡ് സി എച്ച് എഫ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം അപ്പം അത് ഏകദേശം ഒരു ട്വൻറ്റി ലാക്ക് ഇന്ത്യൻ റുപ്പീസ് വരും ഇത്ര നമ്മൾ കാണിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ കാണിക്കണം നമ്മുടെ അക്കാദമിക് ഡോക്യുമെന്റ്സ് ഇത്രയും സംഭവങ്ങൾ നമ്മൾ എംബസിയിൽ സബ്മിറ്റ് ചെയ്യാനുണ്ട് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഉള്ളത് നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം അവർ സ്വിറ്റ്സർലൻഡിലോട്ട് അയക്കും പിന്നെ ഇവിടെ നിന്ന് വെരിഫിക്കേഷൻസ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് വിസ കിട്ടും അപ്പൊ ഇത്രയാണ് നമ്മുടെ സ്റ്റുഡന്റ് വിസ പ്രോസസ്സിൽ ഉള്ളത് അങ്ങനെ നമ്മുടെ സ്റ്റഡീസൊക്കെ കഴിയുമ്പോൾ ഇവിടെ ഒരു ജോബ് കിട്ടുക എന്നുള്ളത് തന്നെയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം അപ്പൊ നമ്മുടെ സ്റ്റഡീസ് കഴിയുമ്പോൾ ഒരു സിക്സ് മന്ത് ജോബ് വിസ ഇവിടെ വരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇവിടുത്തെ ലാംഗ്വേജസ് ലോക്കൽ ലാംഗ്വേജസിൽ ഏതെങ്കിലും ഒരെണ്ണം അറിയണം ജർമ്മൻ ഇറ്റാലിയൻ ഫ്രഞ്ച് അല്ലെങ്കിൽ റൊമാൻഷ് ഈ നാല് ലാംഗ്വേജസിൽ ഏതെങ്കിലും ഒരെണ്ണം ജോബ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയണം ഒരു മൂന്ന് വർഷമൊക്കെ നമ്മളിവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും നോർമലി നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ജോബ് സെർച്ച് ചെയ്തിട്ട് ജോബ് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് സ്റ്റുഡൻറ്റ് വിസയെക്കുറിച്ച് എനിക്കറിയാവുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ അതുപോലെ എന്തെങ്കിലും ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ യൂണിവേഴ്സ് യൂണിവേഴ്സിറ്റീസിൻ്റെ നെയിംസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ